താങ്ക് യു. എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാരെയും ക്ഷണിക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും വിളിച്ചവരൊക്കെ നിന്റെ ഡാഡി നല്ല മൂഡ് കാണാൻ തോന്നുന്നു, പോയി ഗീതയുടെ കാര്യം പറയും. ചെല്ലേ. ഓ റെഡിയാരോ? നമസ്കാരം നമസ്കാരം, വരണം വരണം. പിന്നെ എല്ലാം ഗ്രാൻഡ് അറേഞ്ച് ചെയ്യുകയാണല്ലോ. ബിസിനസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? ആ ഗുഡ് ഗുഡ് ഗുഡ്. ഇങ്ങോട്ട് വരാ സർ. റെഡിയാരെ മോളെ അകത്തോണ്ടിരുത്തടാ. ചെന്നാട്ടെ ചെന്നാട്ടെ മോളെ. അവൻ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയാലും അവൻ ആരാ ടിക്കറ്റ് കൊടുക്കാതിരിക്കുന്നത്? നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കെ, ഞങ്ങളൊക്കെ പുറകിലില്ലേ. ഞാനൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? യെസ്. മൈ ഫ്രണ്ട്സ്. നമസ്തേ. ഷീസ് ഗീത. ഓ, നീയും ഗീതയും ഇഷ്ടത്തിലാണല്ലേ. എന്താടാ, കല്യാണം കഴിച്ചു തരണോ? പറയടാ, മടിക്കാതെ പറയടാ, വേണ്ടേടാ. കാരി ഓൺ മൈ ബോയ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട്. എൻ്റെ മകൻ അജയ് വിവാഹിതനാകാൻ പോകുന്നു. കം ഓൺ മൈ ഡിയർ ബോയ്. പെൺകുട്ടി ആരാന്നറിയണ്ടേ? മിസ് മാനസ. വരൂ മിസ് റെഡ്ഡിയാർ, ഇനി നമ്മൾ സുഹൃത്തുക്കൾ മാത്രമല്ല ബന്ധുക്കൾ കൂടിയാണ്. മാമോളെ. അമ്മൊരു സാധാരണ സ്കൂൾ ടീച്ചറാ. മകളുടെ പഠിപ്പിനെ കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ അമ്മയ്ക്കുള്ളൂ. ആരെയും സ്നേഹിക്കുന്ന തെറ്റാണെന്നല്ല അമ്മ പറയുന്നത്. എൻ്റെ മോളെ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസ. നീ എന്ത് ചെയ്താലും അത് ആലോചിച്ച് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാ എടുക്കുന്ന തീരുമാനം കൊണ്ട് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് താങ്ങാനുള്ള ശക്തി അമ്മയ്ക്കില്ലെന്ന് ഓർക്കണം. എനിക്കിഷ്ടമല്ല ഡാഡി. ഈ കല്യാണം നടക്കാതിരിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. അവൾ ഇത്തരക്കാരിയാണെന്ന് എനിക്ക് അറിയൂ, വേറെ ആരെയും കിട്ടില്ല ഡാഡിക്ക്. നീ ആ ഗീതയെ മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാ? എന്തുണ്ടോ അവക്ക്? ഗീതയുടെ കാര്യം കൊണ്ട് പറയാല്ലേ ഡാഡി, ആ ലിസ ഞാൻ കെട്ടിയെടുത്ത കോളേജിൽ ചെല്ലുമ്പോ എല്ലാരും പറയും അജയ ആ വേസിനെ കെട്ടി, അജയ ആ വേസിനെ കെട്ടിന്ന്. നീ ആ ഗീതയെ കെട്ടിയാൽ ഈ നാട് മുഴുവൻ പറയും അവതാരം വേസിനെ കൊണ്ടുവന്നു, അവതാരം വേസിനെ കൊണ്ടുവന്നു. എന്താ മോനെ നീ കാണിച്ചേ? അയ്യോ ചോര, പോയി മരുന്ന് കൊണ്ടുപോടാ. കൊണ്ടുവാ. നോക്ക്, ഈ അവതാരം ഒരു തീരുമാനമെടുത്താൽ മാറുന്ന പ്രശ്നമില്ല. ഈ കല്യാണം തന്നെ നടക്കും. ആ സുബു, അവിടെ പേരെന്താടാ? ഗീത. ഗീത, ആ പേര് മറക്കാതെ ഓർക്ക്.